നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ദിവസത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കുന്നത്. ഇന്ന് 2024 ജനുവരി മാസം 24 തീയതി 1199 ആണ്ട് മകരമാസം 10 തീയതി ബുധനാഴ്ച. ഇന്ന് നക്ഷത്രം പുണർതം നക്ഷത്രമാണ്. പുണർതം എന്ന് പറയുന്നത് വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് പുണർത നക്ഷത്രം. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രവും കൂടിയാണ് ശരിക്ക് പുണർതം. അപ്പോൾ പുണർത നക്ഷത്രം ബുധനാഴ്ച ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾ ഉണ്ടാവും. കാരണം ഈ നക്ഷത്രവും അതുപോലെ ആ ദിവസവും ഒക്കെ ഓരോ കാര്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തും, അതിന് സംശയം വേണ്ട. അതുകൊണ്ട് ദിവസങ്ങൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. ഓരോ ഗ്രഹത്തിൻ്റെ ദിവസമാണ്, ഓരോ ഗ്രഹങ്ങളാണല്ലോ. ഇപ്പോൾ 7 ഗ്രഹങ്ങൾക്ക് മാത്രമേ സ്വന്തമായി വീടുള്ളൂ, അത് വെച്ചിട്ടാണ് 7 ആഴ്ച തന്നെ ഉണ്ടായത്. അതിൽ ബുധനാഴ്ച ബുധൻ്റെ ദിവസമാണ്. ബുധനെന്ന് പറയുമ്പോൾ പ്രവൃത്തികാരകനും നമുക്ക് മറ്റ് ഐശ്വര്യപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്തു തരാനും ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ്. ഒരു ഇൻ്റർവ്യൂവിനാവട്ടെ, അതുപോലെ ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനാവട്ടെ, ഒരു പഠിത്തം സ്റ്റാർട്ട് ചെയ്യാനാവട്ടെ, എല്ലാത്തിനും കൊള്ളാവുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച. ആ ദിവസം നക്ഷത്രവും കൂടി പുണർത നക്ഷത്രം അനുകൂലപ്രദമായി വന്നതുകൊണ്ട് നമുക്ക് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അന്നത്തെ ദിവസം കുറച്ച് നെഗറ്റീവായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നെഗറ്റീവായി നിൽക്കുന്നതാണ് നമ്മൾ രാഹു. രാഹു എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ ആ ഒരു 1.5 മണിക്കൂർ നേരം പകൽ സമയത്ത് രാഹുവിൻ്റെ ഇടപെടലുണ്ടാവും. രാഹു ഇടപെടുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയത്ത് നമ്മൾ ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പ്രധാനമായിട്ട് യാത്രകൾ ഒഴിവാക്കുക. ആ സമയത്ത് യാത്രയ്ക്ക് തുടങ്ങരുത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതൊന്നും ബാധകമല്ല, നമ്മളതിന് മുമ്പ് ഇറങ്ങിയവർക്കും ബാധകമല്ല. അപ്പോൾ അന്നത്തെ ദിവസം 12 മണി, ഇപ്പോൾ രാഹുകാല സമയം നോക്കി വേണം നമുക്ക് ഇറങ്ങാൻ. 12:36 തൊട്ടാണ് രാഹുകാല സമയം ആരംഭിക്കുന്നത്. 2:03 വരെ ഉണ്ട്. 12:36 തൊട്ട് 2:03 വരെ രാഹുകാല സമയമുണ്ട്. നമ്മൾ കലണ്ടർ ഒക്കെ നോക്കുമ്പോൾ, കലണ്ടറൊക്കെ വീട്ടിൽ തൂക്കിയിട്ടിട്ടുണ്ടാവാം, കലണ്ടർ നോക്കുമ്പോൾ അന്ന് രാഹുകാലം 12:00 to 1:30 വരെ എന്ന് ഇട്ടിരിക്കും. അത് കോമൺ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുകാലത്തിൻ്റെ അത് നോക്കിയിട്ട് പലരും ഇറങ്ങാറുണ്ട്. പലരും നോക്കി ഇറങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള ദുഃഖങ്ങൾ പ്രദാനം ചെയ്യും. അതിന് കാരണം കറക്റ്റ് രാഹുകാല സമയത്തായിരിക്കും അവർ ഇറങ്ങുക. ഒന്നുകിൽ 12:36 മുമ്പോ അല്ലെങ്കിൽ 2:04 ശേഷമോ ഓരോ കാര്യത്തിന് ഇറങ്ങുകയും ആരെങ്കിലും സന്ദർശിക്കുകയും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, പുണർത നക്ഷത്രത്തിൽ ജനിച്ചു, നമ്മളെ ബർത്ത്ഡേ ഇന്ന് നിങ്ങളെ ജന്മദിനമാണ്. ജന്മദിനം വന്നിട്ടുള്ളവർ ജന്മദിനം ആഘോഷിക്കുക, എല്ലാവർക്കും ജന്മദിന ആശംസകൾ. അതിലുപരി നിങ്ങൾ ഈ ബുധൻ്റെ പൂർണ്ണ ഫലം, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് പൂർണ്ണ ഫലം ലഭിക്കാനായിട്ട് ബുധനെ പ്രീതിപ്പെടുത്തണം. ബുധൻ്റെ ദേവത ശ്രീകൃഷ്ണസ്വാമിയും മഹാലക്ഷ്മിയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അല്ലെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോവുക. ശ്രീകൃഷ്ണസ്വാമിക്കാണെങ്കിൽ പാൽപായസം, തുളസിമാല, അർച്ചന, വെണ്ണ നിവേദ്യം ഇവ നടത്തുക. ദേവിക്കാണെങ്കിൽ അതുപോലെ രക്ത പുഷ്പാഞ്ജലി ഭഗവതിക്ക് നടത്തുക, അതുപോലെ കട്ടിപ്പായസം കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ഈ ദൈവത്തിൻ്റെ പ്രീതിയും കൂടി നമ്മളിലേക്ക് ലഭ്യമാവും. അന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ പ്രധാനമായിട്ട് പച്ച വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ പച്ച കളറിലുള്ള കർച്ചീപ്പ് കയ്യിൽ ധരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ പച്ചയ്ക്ക് അന്നത്തെ ദിവസത്തെ പോസിറ്റീവ് എനർജി ആ ആളിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതലായിട്ട് സഹായിക്കുമെന്നാണ്. അപ്പോൾ നമ്മളിലേക്ക് അതിനെ ആകർഷിക്കാൻ വേണ്ടി അന്നത്തെ നമുക്ക് പോസിറ്റീവ് എനർജി
ആകർഷിക്കാൻ വേണ്ടി ആ വസ്ത്രത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണം. അന്ന് നമുക്ക് ബുധനാഴ്ചയാണ് അഭിജിത് മുഹൂർത്തം എടുക്കാൻ പറ്റില്ല. അഭിജിത് മുഹൂർത്തം നമ്മൾ പല കാര്യങ്ങൾക്കും എത്ര മുഹൂർത്തം ഇല്ലെങ്കിലും അഭിജിത് മുഹൂർത്തം എടുക്കും. എന്തുകൊണ്ട് അന്ന് എടുക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറയാൻ കാരണം, അഭിജിത് മുഹൂർത്തം അന്ന് ഉച്ച സമയത്താണ്. ശരിക്ക് അഭിജിത് മുഹൂർത്തം എടുക്കുന്ന സമയത്താണ് രാഹുകാലം വരുന്നത്. അപ്പോൾ ഇവ രണ്ടുപേരും കൂടി ക്ലാഷ് ആവും. അതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തിന് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറയുന്നതിന് കാരണം. അപ്പോൾ എല്ലാ പുണർദ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.